പരമശിവന്റെയും പാർവതീദേവിയുടെയും ഇളയ പുത്രനായ ഗണപതി ഭഗവാൻ ബുദ്ധിയുടെയും അറിവിന്റെയും ലോകവിജയത്തിന്റെയും ഈശ്വരനായി കരുതപ്പെടുന്നു. ഒരിക്കൽ പാർവതീദേവി തന്റെ തോഴിമാരോടൊപ്പം അരമനക്കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പരമശിവൻ പെട്ടെന്നവിടെ വന്നു. പാർവതീദേവിക്ക് പരമശിവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ അരമനയുടെ പ്രവേശന കവാടത്തിൽ കാവൽക്കാരനായി നിർത്തുവാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാൻ പാർവതി തീരുമാനിച്ചു. തന്റെ ശരീരത്തിൽ നിന്നും ഒരു ഭാഗമെടുത്ത് സുന്ദരനായ ഒരു ആൺകുട്ടിക്ക് ദേവി രൂപം നൽകി. ദേവിയുടെ അനുവാദമില്ലാതെ ആരെയും അരമനയ്ക്കുള്ളിൽ കടത്തിവിടരുതെന്ന് അവന് നിർദ്ദേശവും നൽകി. ഒരിക്കൽ പരമശിവൻ അരമനയിൽ പ്രവേശിക്കാൻ തുനിഞ്ഞപ്പോൾ ഈ കുട്ടി ശിവഭഗവാനെ പ്രവേശന കവാടത്തിൽ വെച്ച് തടഞ്ഞു. ശിവഭഗവാന് തന്റെ കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. യുദ്ധത്തിന്റെ പാരമ്പര്യയിൽ ശിവഭഗവാൻ തന്റെ തൃശൂലം കൊണ്ട് ആ കുട്ടിയുടെ ശിരസ് ഛേദിച്ചു. പാർവതീദേവി യുദ്ധത്തിന്റെ ശബ്ദം കേട്ട് പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ കണ്ടത് ശിരഛേദം ചെയ്ത് കിടക്കുന്ന ആ കുട്ടിയെയാണ്. ഈ സംഭവത്തിൽ പാർവതീദേവിക്ക് പരമശിവനോട് കടുത്ത ദേഷ്യമായി. പരമശിവൻ പാർവതീദേവിയുമായി പരസ്പര ധാരണയിലെത്താൻ തീരുമാനിച്ചു. വടക്കോട്ട് ശിരസ് വെച്ച് ഉറങ്ങിക്കിടക്കുന്നതായി ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ശിരസ് ആ കുട്ടിക്ക് നൽകി അവന് ജീവൻ തിരിച്ചു നൽകാൻ ശിവഭഗവാൻ തീരുമാനിച്ചു. അത്തരമൊരു ജീവിയെ കണ്ടുപിടിക്കാനായി തന്റെ ഭൂതഗണങ്ങളെ അയച്ചു. അന്വേഷിച്ചുപോയ ഭൂതഗണങ്ങൾ കണ്ടത് വടക്കോട്ട് തലവെച്ച് ഉറങ്ങിക്കിടക്കുന്ന ഒരാനയെയാണ്. അവർ അതിന്റെ ശിരസ് വെട്ടി കൈലാസത്തിലേക്ക് കൊണ്ടുവന്നു. ആനയുടെ ശിരസ് വെച്ച് പരമശിവൻ തന്റെ പുത്രന് പുനർജന്മം നൽകി അവനെ അനുഗ്രഹിച്ചു. അന്നുമുതൽ അവൻ ഗണേശൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതായത് ഗണങ്ങളുടെ അധിപതി എന്നർത്ഥം. കൂടാതെ എല്ലാ വിഘ്നങ്ങളും നീക്കുന്നവനായി കരുതപ്പെടുന്നു. ഏതൊരു കാര്യത്തിനും ആദ്യം എല്ലാവരും വന്ദിക്കുന്ന ആനമുഖനായ വിഘ്നേശ്വരൻ ജ്ഞാനത്തിന്റെ ദൈവമാകുന്നു.